ഇന്ന് നമ്മൾ ശാസ്ത്ര പൈതൃകത്തിൽ ചർച്ച ചെയ്യുന്നത് കേരളീയമായ അളവുകളെ കുറിച്ചാണ് ഇതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത് ശാസ്ത്രകാരനായ ശ്രീ പള്ളിയറ ശ്രീധരൻ സാറാണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം സർ നമസ്കാരം സർ സമയത്തെക്കുറിച്ചുള്ള പ്രാചീന ഏകങ്ങൾ ഏതൊക്കെയാണ് സമയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയ ഏകമായിട്ട് അറിയപ്പെടുന്നത് ഇലവമാണ് ഇലവം ഇലവം അതായത് ഒരു അണുശാസ്ത്ര സെക്കൻഡ് ഇന്നത്തെ ഇക്കാലത്ത് അറിയപ്പെടുന്ന അണുശാസ്ത്ര സെക്കൻഡിൻ്റെ അത്രയും വലുപ്പം വരുന്ന ഒരു ചെറിയ ഏകമാണ് ഇലവം അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ മൂന്ന് താമര ഇല ഇലയിൽ ചെറിയ ഇളയ താമര ഇല അടുക്കി വെച്ചിട്ട് കൈവേഗമുള്ള ഒരാൾ നല്ല കൂർത്ത ഒരു സൂചിമനം കൊണ്ട് കുത്തിയാൽ ആ സമയത്ത് ഒരു താമര ഇലയിൽ നിന്ന് മറ്റേ താമര ഇലയിലേക്ക് പോകുന്ന ആ ചെറിയ സമയമാണ് ഈ ഒരു ഇലവുമായിട്ട് പ്രാചീന കേരളീയർ കണക്കാക്കിയിരുന്നത് അത് ഇന്നത്തെ സംബന്ധിച്ച് വെച്ചാൽ 10^-8 വരുന്ന രീതിയിലുള്ള അത്രയും ചെറിയൊരു സെക്കൻഡ് ആണ് വരുന്നത് നമ്മുടെ സംബന്ധിച്ചോളം നിമിഷമാണ് സാധാരണ മലയാളികൾ ഉപയോഗിക്കുന്ന നിമിഷമാണ് അങ്ങനെ ആ നിമിഷങ്ങൾ പിന്നീട് കുറേ നേരത്തെ പിന്നെ നാഴികയുണ്ട് അതിൻ്റെ 60 നാഴികയാണ് ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ സമയത്തിൻ്റെ ഏകകളെ കുറിച്ചല്ലേ പറഞ്ഞത് അതുപോലെ നീളം അളക്കാനുള്ള പ്രാചീന കാലത്തുണ്ടായിരുന്ന ഏകകൾ നീളം അളക്കാൻ അത് പിന്നെ ആദ്യകാലത്ത് നീളം അളക്കാൻ മനുഷ്യരുടെ അവയവങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ പിന്നെ ഇത് ഒരു പുഴയിലൂടെ പോകുമ്പോഴേ മുട്ടോളം വെള്ളമുണ്ട് എന്ന് പറയുന്നല്ലോ അപ്പോൾ നമ്മുടെ കാൽമുട്ടാണ് അടിച്ചത് അതുപോലെ അരിയോളം വെള്ളമുണ്ട് അതുപോലെ ഈ കിണറിൻ്റെ ആഴൊക്കെ നോക്കുമ്പോൾ ഒരു പറ വെള്ളമുണ്ട് എന്ന് പറയും ഒരു പട ഇങ്ങനെ പടകളായിട്ടുമല്ലോ പടകളിലിട്ടോ അപ്പോൾ 2-5 പട വെള്ളം എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ കയർ ഈ വെള്ളം വലിക്കുവരാനുള്ള കയറുണ്ടല്ലോ അത് മാറാണ് ഉപയോഗിക്കുക ഇങ്ങനെ ഇങ്ങോട്ടുള്ള അതുപോലെ മറ്റൊരാളാണ് മുളം ഇങ്ങനെയുള്ള ഈ നിളത്തേക്കുള്ള നീളം മുളമാണ് പിന്നെ അങ്കുലമുണ്ട് അങ്കുലം എന്നുള്ളത് തന്നെ വലയത്തിൽ അങ്കുലമുണ്ട് ആളുകളുടെ വലിപ്പം ചെറുപ്പം അനുസരിച്ച് അങ്കുലത്തിന് വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നീചാംഗുലവും അതുപോലെ ശ്രേഷ്ഠാംഗുലവും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ശരാശരി നിലയിൽ മാനാംഗുലമുണ്ട് അപ്പോൾ ഈ ആശാരിമാർ ഉപയോഗിക്കുന്ന മുഴക്കോലുകളൊക്കെ ഈ രീതിയിലുള്ള ഈ അങ്കുലത്തിന് അടിസ്ഥാനമാക്കിയിട്ട് വിരലൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണുള്ളത് ആ ഈ വിരലുകൾ അടിസ്ഥാനമാക്കിയുള്ള ആ മുഴക്കോലിനെ കൂടെ കുറച്ചുകൂടി വലുതാണ് ദണ്ണ് ആ ദണ്ണിനെ ഉള്ളത് 2000 ദണ്ണ് അങ്ങനെയോ അങ്ങനെ കുറച്ചിട്ടൊരു കൂവീട് എന്നുള്ള അളവുണ്ട് അതായത് ഒരാൾ ഒച്ചതിൽ കൂവിയാൽ എത്ര ദൂരം എത്തുമോ അതാണൊരു കൂവീട് അങ്ങനെയുള്ള കൂവീടുകൾ പിന്നീട് യോജനയായി മാറുന്നു അങ്ങനെ വളരെ വലിയ ഒരു യോജനയിലേക്ക് പിന്നെ പുരാതന കേരളക്കാർ എത്തിയിട്ടുണ്ട് ഒരു ചെറിയ കാലത്തളവിലും ഈ തരത്തിലുള്ള അതായത് പരമാണുവാണ് ഏറ്റവും ചെറിയ അളവ് അതായത് ഒരു പിന്നെ ഒരു ബിൽഡിങ്ങിൽ ചെറിയൊരു വിടവിൽ കൂടി സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ ചെറിയൊരു ധൂളി എന്ന് കാണും ആ ധൂളി അതായത് ഒരു പൊടിപടലങ്ങൾ ഇങ്ങനെ പറന്ന് കിടക്കുന്നു ആ പൊടിപടലങ്ങളുടെ 30% ഒരു പരമാണു എന്ന് പറയുന്നത് ആ പരമാണുവിനെ പിന്നെ അങ്ങനെ വർദ്ധിച്ച് അങ്ങനെയാണ് ഈ അങ്കുലത്തിലേക്ക് എത്തുന്നത് അപ്പൊ ഏറ്റവും ചെറിയ ഒരളവിനെയും അതുപോലെ ഏറ്റവും വലിയ ഒരളവിനെയും കേരളീയർക്ക് പ്രത്യേകിച്ച് വേർതിരിച്ചറിയാനും അതിനെ പറ്റി പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു സാർ ഈ സെഗ്മെന്റ് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ അവസാനിക്കുകയാണ് ഗണിത പ്രശ്നങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിച്ച ശ്രീ പള്ളിയറ ശ്രീധരൻ സാറിനും കളരികളെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ശ്രീ സത്യനാരായണൻ സാറിനും ആട്ടക്കഥാ സാഹിത്യത്തെ കുറിച്ച് നമ്മളോട് സംസാരിച്ച ശ്രീ ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ സാറിനും പൈതൃകൻ ടീമിന്റെ നന്ദി അറിവിന്റെ പുത്തൻ വിഭവങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം അതുവരെ നമസ്കാരം.